ഹമാസ് തീവ്രവാദികൾ തങ്ങൾ ഇസ്രായേലിൽ തട്ടിക്കൊണ്ടുപോയ ബന്ദികളിൽ സ്ത്രീകളോട് പെരുമാറുന്നത് അടിമകളെപ്പോലെ എന്ന് വെളിപ്പെടുത്താൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ച ചില വനിതാ ബന്ദികളുടെ കുടുംബാംഗങ്ങളാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത് അതിക്രൂരമായ രീതിയിലാണ് ആ ബന്ദികളോട് ഇവർ പെരുമാറിയിരുന്നത് എന്നാണ് നേരത്തെ തന്നെ വെളിപ്പെടുത്തലിന് പുറത്ത് വന്നത് പുരുഷ ബന്ധുക്കളുടെ കാര്യങ്ങളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പുറത്തും അവർ അതിക്രൂരമായ ദിവസവും മർദ്ദിക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്നു ഇപ്പോൾ പുറത്തു വന്ന വാർത്ത സ്ത്രീകളെക്കുറിച്ചുള്ളതാണ് വനിതാ ബന്ധുക്കളോട് അപമര്യാദയ സംസാരവും പ്രവൃത്തികളുമാണ് ഇവർ ചെയ്തിരുന്നത് എന്നാണ് പറയുന്നത് സ്ത്രീകളെ കൊണ്ട് ഭക്ഷണം പായം ചെയ്യിക്കുക എന്നിട്ട് ആ ഭക്ഷണം അവർക്ക് കൊടുക്കാതിരിക്കുക തുണി കഴിയിക്കുക അതുപോലെ വീട് വൃത്തിയാക്കുക തുടങ്ങിയിട്ടുള്ള എല്ലാ ജോലികളും അടിമങ്ങളെപ്പോലെ അതിക്രൂരമായ രീതിയിൽ അവരെ മർദ്ദിക്കുകയും ഒക്കെ ചെയ്യുകയും അതുപോലെ ലൈംഗികമായും മോശമായി ഇടപെടലുണ്ടായി എന്നാണ് പറയപ്പെടുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള അങ്ങേറ്റം അപമര്യാദയായ പെരുമാറ്റം ഹമാസ് തീവ്രവാദികൾ ബന്ധുക്കളോട് നടത്തുന്നു എന്നുള്ളത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ച് ശക്തമായ ജനരോഷം വീണ്ടും ഹമാസിനെതിരെ ഉയരുന്നതിന് കാരണമായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ സൈന്യം മോചിപ്പിച്ച ലിറി അൽ ബാഗ് എന്ന പത്തൊമ്പത് കാരിയായ ഇസ്രയേൽ വനിതയുടെ കുടുംബാംഗങ്ങളാണ് മാധ്യമങ്ങളോട് ഇക്കാര്യം വെളിപ്പെടുത്തിയത് തങ്ങളുടെ മകൾ വീട്ടിലെത്തിയതിനു ശേഷം പറഞ്ഞ് കേട്ട കഥകൾ തങ്ങളെ ഞെട്ടിപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത് ബന്ദികളുടെ താവളം നിരന്തരം മാറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഹമാസ് തീവ്രവാദികളെന്നാണ് മോചിപ്പിക്കപ്പെട്ട സ്ത്രീകൾ പറയുന്നത് ചില ആഡംബര വീടുകളിൽ ആദ്യം താമസിപ്പിച്ചിരുന്ന തങ്ങളെ പിന്നീട് യാതൊരുവിധ സൗകര്യങ്ങളുമില്ലാത്ത വീടുകളിലേക്കാണ് മാറ്റിയത് എന്നും എല്ലാം തന്നെ തങ്ങളെ അടിമങ്ങളെപ്പോലെ ഇവർ ജോലി ചെയ്യിപ്പിച്ചു എന്നുമാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് പിന്നീട് ദീർഘകാലം ഇവരെല്ലാം തന്നെ ഈ ഭൂഗർഭ തുരങ്കങ്ങളിലാണ് താമസിച്ചിരുന്നതെന്നും ഇവിടെ അങ്ങേ അറ്റം ദുരിതപൂർണമായ ജീവിതമാണ് തങ്ങൾ നയിച്ചിരുന്നത് എന്നുമാണ് സ്ത്രീകൾ പറയുന്നത് ഭക്ഷണം കൊടുക്കില്ലായിരുന്നു പട്ടിണി കിടുന്നത് ഇവരുടെ സ്ഥിരം രീതിയായിരുന്നു അതുപോലെ ഇരുട്ടുമുറികളിൽ ഈ ഭൂഗർഭ തുരങ്കങ്ങൾ ഉള്ളിൽ തന്നെയുള്ള ഇരുട്ടുമുറികളിലാണ് ഇവരെ പലപ്പോഴും പാർപ്പിച്ചിരുന്നത് എന്നും ക്രൂരമായ രീതിയിലുള്ള മർദ്ദനമുറകൾ ഇവർ നടത്തുമായിരുന്നു എന്നുമാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം ഹമാസിനെ പിന്തുണയ്ക്കാനായി ഇറങ്ങിയിട്ടുള്ള നമ്മുടെ നാട്ടിൽ ഉൾപ്പെടെയുള്ള പ്രസ്ഥാനങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ സ്ത്രീകൾ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുള്ള കാര്യം ബന്ദികളെ അടിമകളായി തന്നെ കണക്കാക്കുകയും അവരോട് അങ്ങേയറ്റം മോശമായി പെരുമാറുകയും ചെയ്യുന്ന കാര്യത്തിൽ ഹമാസിൻ്റെ ഉന്നത നേതാക്കൾ മുതൽ സാധാരണ ഹമാസ് തീവ്രവാദികൾ വരെ ഒരേപോലെ ആയിരുന്നു എന്നാണ് ഇവർ പറയുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രയേൽ രക്ഷിച്ച ബന്ദികളിൽപ്പെട്ട ഒരു റഷ്യൻ പൗരൻ അദ്ദേഹവും വെളിപ്പെടുത്തിയ കാര്യങ്ങൾ അമ്പരപ്പിക്കുന്നതാണ് ഹമാസ് തീവ്രവാദികൾ ദിവസവും തങ്ങളെ മർദ്ദിക്കുമായിരുന്നു എന്നാണ് ഇവർ പറയുന്നത് പോലെ തന്നെ ഇവർക്ക് ഭക്ഷണം കൊടുക്കാതിരിക്കുക അതുപോലെ ഇരുട്ട് മുറികൾ അടയ്ക്കുക തുടങ്ങിയ കടും കൈകളും ഇവർ ഈ ബന്ദികളോട് ചെയ്യുന്നുണ്ട് എത്രത്തോളം ബന്ദികൾ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പു വരാൻ ഇല്ല എന്ന് കഴിഞ്ഞ ദിവസം ബേറൂട്ട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഹമാസിൻ്റെ ഒരു ഉന്നത നേതാവ് വെളിപ്പെടുത്തിയിരുന്നു ഈ വാർത്ത ശരിക്കും ഇസ്രയേലിലെ ഈ ബന്ദികളുടെ ബന്ധുക്കളെ സംബന്ധിച്ച് അത് ഞെട്ടിക്കുന്ന ഒന്നായിരുന്നു പ്രധാനമായും ഇവർ പലപ്പോഴും വാക്കുകൾ മാറ്റി മാറ്റി പറയുന്നത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന രീതിയിലുമാണ് ചിലപ്പോൾ എല്ലാ ബന്ധികളും ജീവനോടെ ഉണ്ട് എന്ന് പറയുന്ന ഹമാസ് നേതാക്കൾ തന്നെ ചിലപ്പോൾ പല ബന്ധികളും ഇതിനോടകം കൊല്ലപ്പെട്ടു എന്നും പറയുന്നുണ്ട് അപ്പോൾ മൊത്തത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടാക്കി ഒത്തുതീർപ്പിന് മുന്നിട്ടിറങ്ങുന്ന മറ്റ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെയെല്ലാം ആകെ മുൾമുനയിൽ നിർത്തുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഹമാസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഇവർ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ഒരുപക്ഷെ ലോകവ്യാപകമായി തന്നെ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള മാധ്യമങ്ങൾ സൂചിപ്പിക്കുന്നത് ഇപ്പോഴും നൂറിലധികം സ്ത്രീകളും കുട്ടികളും വൃദ്ധരുൾപ്പെടെയുള്ളവർ ബന്ധികൾ ഹമാസിൻ്റെ തടവിലാണ് എന്നുള്ളതാണ് ഇപ്പോഴും ഇസ്രായേലിനെ അലട്ടുന്ന പ്രധാന പ്രശ്നങ്ങളിൽ ഒന്ന് ഇവരെ മറയാക്കിക്കൊണ്ടാണ് ഹമാസ് ഇപ്പോഴും ഇസ്രയേലിനെ നേരിടുന്നത് എന്തെങ്കിലും ഒരു ആക്രമണം ഇസ്രയേലിൻ്റെ ഭാഗത്തുണ്ടായാൽ തീവ്രവാദികൾ ഒരുപക്ഷെ ആദ്യം ചെയ്യുന്ന കാര്യം ഈ ബന്ധുക്കളെ വധിക്കുക എന്നതായിരിക്കും എന്നിട്ട് അതിൻ്റെ ഉത്തരവാദിത്വം ഇസ്രയേലിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനുള്ള നീക്കങ്ങളും ഇവർ സജീവമാക്കിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര സംഘടനകൾ പലതും ചൂണ്ടിക്കാട്ടുന്നത്